ഒരുപാട് കറികളുണ്ട്, ഇത് വെക്കാൻ പോലും സ്ഥലമില്ല എന്നുള്ളത്. തൽക്കാലം നമുക്ക് പപ്പടം എടുത്ത് ഇങ്ങോട്ട് വെക്കാം. എന്നിട്ടതാ നല്ല കുത്തരി ചോറാണ് കേട്ടോ, അടിപൊളി ചോറ്. വെള്ളമൊക്കെ നല്ല അടിപൊളി കുപ്പിയില്ല, അതുണ്ടോ? നമുക്ക് എന്തായാലും ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു പിടുത്തമില്ല. നമസ്കാരം എല്ലാവർക്കും, ജിദ്ദൂസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ. നമ്മൾ കരിപ്പൂർ എയർപോർട്ടിന്റെ ഭംഗികരമായ ഒരുപാട് ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. നമ്മുടെ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ മനോഹരമായ ദൃശ്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നലെ താമസിക്കാൻ സൗകര്യം അറേഞ്ച് ചെയ്തു തന്നിട്ടുള്ള KTDC ഒരു ഹോട്ടലാണ്, ടാമറിൻ്റെ ഈസി ഹോട്ടലാണ്. അത് കൊണ്ടോട്ടിയിൽ തന്നെയാണ്, എയർപോർട്ടിന്റെ അടുത്താണ്. അപ്പൊ ഇവിടുത്തെ ഒരു ഫെസിലിറ്റി കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താണ്. നമ്മൾ ഒരുപാട് KTDC ഹോട്ടലുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കോഴിക്കോടുള്ള ഹോട്ടൽ പരിചയപ്പെട്ടിട്ടുണ്ട്, വടകരയുള്ള ആഹാർ ഹോട്ടൽ, നമ്മുടെ സുൽത്താൻ ബത്തേരി തന്നെയുള്ള പെപ്പർ ഗ്രോ, ഇതെല്ലാം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ചുരുങ്ങിയ റേറ്റിൽ തന്നെ നമുക്ക് നല്ല റൂം ഫെസിലിറ്റീസ് ഇവിടെ കിട്ടും എന്നുള്ളതാണ്. നല്ല അടിപൊളി ഫുഡുകൾ, പിന്നെ ഇതൊരു സർക്കാർ സ്ഥാപനം ആയതുകൊണ്ട് അതിൻ്റെ ഒരു സുരക്ഷിതത്വം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ കൊണ്ടോട്ടിക്ക് വരികയാണെങ്കിൽ, എയർപോർട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ, നിങ്ങൾക്ക് റൂം പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ടാമറിൻ്റെ AC ഹോട്ടലിലേക്ക് വരിക. ഇവിടെ ഞാൻ നമ്പറും ലൊക്കേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. എപ്പോഴും പറയാറുള്ള പോലെ, നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ. ഓക്കെ, ഈ കാണുന്നത് കാലിക്കറ്റ് പാലക്കാട് ദേശീയ ഹൈവേ ആണ്. ഇതിന്റെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ കൊണ്ടോട്ടിയിലെ ഈ ടാമറിൻ്റ് ഈസി ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഒരു എൻട്രൻസ്, മനോഹരമായ ഒരു എൻട്രൻസ് ആണ്. ഇനി ഒരു കട്ടിച്ചൊരു 150 മീറ്റർ നമ്മൾ കയറ്റം കയറി പോകണം. നമ്മൾ ആ ചെറിയൊരു കയറ്റം കയറിയിട്ട് നമ്മുടെ ഈ ടാമറിൻ്റ് AC ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ KTDC അടിപൊളിയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണേ. അതിൻ്റെ മുറ്റത്തേക്ക് നമ്മളെത്തി. നല്ല ഭംഗിയില്ല കാണാൻ, ആരെ ആകർഷിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിൻ്റെ മുറ്റം നമുക്ക് സമ്മാനിക്കുന്നത്. കൊണ്ടോട്ടിയിലുള്ള പിന്നെ നമ്മുടെ KTDC നമ്മുടെ ഇവിടുത്തെ മാനേജർ അല്ലേ, സാറൊന്ന് പരിചയപ്പെടുകയാണ്. ഷാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിക്കാനാ സാറേ, നമുക്ക് എങ്ങനെയാ റൂംസ് എങ്ങനെയാ ഇവിടെ വരുന്നത്? ഇവിടെ റൂംസ് നമുക്ക് 10 റൂംസ് ആണ് ഉള്ളത്. അതില് 9 ഡീലക്സ് റൂമും AC ഡീലക്സ് റൂമും അതുപോലെ തന്നെ ഒരു പ്രീമിയം റൂം ആണ് ഉള്ളത്. ഡീലക്സ് എങ്ങനെയാ റേറ്റ് വരുന്നത്? ഡീലക്സ് 2000+ GST എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ഇതാണ് പിന്നെ പ്രീമിയം ആണെങ്കിൽ, പ്രീമിയം ആണെങ്കിൽ 3100+ GST വരും. അതിലും എല്ലാത്തിലും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഏകദേശം 2 സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉള്ള ജ്യൂസ്, എഗ്സ് അതുപോലെ തുടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊടുക്കുന്നത്. അതുപോലെ ഉച്ചയ്ക്ക് ഇവിടെ ഹൈലൈറ്റ് മീൽസ് അങ്ങനെ എന്താ? ആ, നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള താളി മീൽസ് ആണ്. അതിൽ ഇൻക്ലൂഡിംഗ് ഫിഷ് കറി ഉൾപ്പെടെ ഏകദേശം 12 ഐറ്റം ഉള്ള നമ്മൾ താളി മീൽസ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനാണ് കൂടുതൽ ആൾക്കാർ നമുക്ക് ഇവിടെ വരുന്നത്. ഈ താളി മീൽസ് നമ്മൾ നോൺ അല്ലാതെ വെജ് ആയിട്ടുള്ള സംഭവം ഉണ്ടോ? ഓ, വെജിറ്റേറിയൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ഫിഷ് കറി മാറ്റിയിട്ട് അതിനോടൊപ്പം മറ്റേ വെജിറ്റേറിയൻ ഐറ്റംസ് കൂട്ടിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നു. മൾട്ടി കുസിൻ റെസ്റ്റോറൻ്റ് ആണ്. എല്ലാ ഐറ്റംസ് ഏകദേശം എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ഒത്തിരി ഫാമിലീസ് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. അതുകൂടാതെ എയർപോർട്ട് തൊട്ട് നിയറസ്റ്റ് ആയതുകൊണ്ട് എയർപോർട്ടിൽ വരുന്ന ആൾക്കാർ ആണ് കൂടുതലും നമ്മൾ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തന്നെ ഒരുപാട് താങ്ക്സ്. താങ്ക് യു. നമുക്ക് എന്തായാലും ഈ ഹോട്ടലിലേക്ക് ഒന്ന് കയറി നോക്കാം. നല്ല മനോഹരമായ ഒരു സിറ്റൗട്ട് നമുക്ക് ഫ്രണ്ടിൽ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു റിസപ്ഷൻ ആണ്. നല്ല, അതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസപ്ഷൻ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സെറ്റിയൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയ. പിന്നെ വന്നാൽ നമുക്കിവിടെ സ്റ്റെയർ കാണാം. മുകളിൽ ഓപ്പൺ ടെറസ് ആണ്. അവിടെ നിന്ന് നമുക്ക് എയർപോർട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയോട് കൂടി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് റൂമുകൾ. നമുക്ക് ഒന്ന് രണ്ട് റൂമും കൂടി ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ ലിവിംഗ് റൂം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്യാവശ്യം നമുക്ക് വെയിറ്റ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡിലക്സ് റൂം ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഇതുണ്ടോ, നല്ല ഗംഭീരമായ റൂമാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബെഡൊക്കെ നമുക്ക് കാണാം. നല്ല സൂപ്പർ. ഇവിടെ നിന്ന് നമുക്ക് ഈ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടാണ് കാണുക. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എങ്ങനെ നോക്കിയാലും നമുക്ക് എയർപോർട്ട് കാണാൻ കഴിയുന്നുള്ളതാണ്. ഇതാ കാണുന്നതാണ് എയർപോർട്ട്. അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാം. അത് കഴിഞ്ഞാൽ ഇതാ ഇവിടെയൊക്കെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിററുണ്ട്, TV ഉണ്ട്, അത്യാവശ്യം ഒരു ടേബിളിൽ ഇവിടെ ഇതാ കെറ്റിൽ നിങ്ങൾക്ക് ചായ കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ടേബിളും അതിൻ്റെ മുകളിൽ കെറ്റിലും ചായപ്പൊടിയും മിൽക്ക് പൗഡർ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ബാത്റൂമും വളരെ വൃത്തിയോടുകൂടി മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഷവറും ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, പച്ചവെള്ളത്തിന് പച്ചവെള്ളം, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതും മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീമിയം റൂമിലേക്ക് ഒന്ന് കയറാം. ഇതുണ്ടോ, ഇത് നമ്മളുടെ റൂമാണ്. ഇവിടെയാണ് നമ്മൾ താമസിച്ചിരുന്നത്. മനോഹരമായിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെയാണ്. അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഭംഗിയാണ്. ഇതുണ്ടോ, ടർക്കിയും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബെഡ് കൂടാതെ നമുക്കൊരു ചെറിയ ടീപ്പോയുണ്ട്.
സെറ്റിയുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ടേബിളും അവിടെ കിറ്റിലും അതുപോലെ ചായ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ മിൽക്ക് പൗഡർ ടീ പൗഡർ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടി വി ടീപ്പോയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു അലമാരിയും എല്ലാം ഉണ്ട് ഇതിനകത്ത്. നല്ല അടിപൊളി ബെഡ് സൂപ്പർ. എന്തായാലും ചുരുങ്ങിയ റേറ്റിൽ നല്ല അടിപൊളി റൂമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ റേറ്റ് നേരത്തെ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂം കൂടി ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നല്ല ഗംഭീരം ബാത്റൂമാണ്, നേരത്തെ കണ്ട ബാത്റൂമിനേക്കാളും കുറച്ചും കൂടി വിശാലമായ ഒരു ഷോറൂമാണ് നമുക്ക് പറയാം. സോപ്പ് ഷാമ്പൂ അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് രസകരമായ ഒരു കാഴ്ച കൂടെ കാണാം. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, അതായത് നിങ്ങൾക്ക് ബർത്ത്ഡേ പാർട്ടി ഒരു ചെറിയൊരു പിന്നെ ഫംഗ്ഷനൊക്കെ നടത്തണമെങ്കിൽ നല്ല മനോഹരമായിട്ടൊരു പിന്നെ ഏരിയ ഉണ്ട്. ഇവിടെ നല്ല പച്ച പുല്ല് വിരിച്ച ഒരു മൈതാനം എന്നൊക്കെ നമുക്ക് പറയാം. ഇതുണ്ടോ ചെറിയ പ്രോഗ്രാമൊക്കെ നടത്താൻ അടിപൊളിയാണിത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസകരമായിട്ട് എയർപോർട്ട് കാണാം. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ റൺവേ കാണുന്നുണ്ടോ? അതാണ് റൺവേ. അപ്പോൾ ഈ സമയത്ത് പ്ലെയിൻ ഒന്നും ഇല്ല, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കാണാമായിരുന്നു അത് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാമായിരുന്നു. ഈ സമയത്ത് ഇല്ല. അപ്പോൾ അതാ ഇതൊക്കെ നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്. അവിടുന്ന് റൺവേ അതാ അത്രയും നീളത്തിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഈ ഹോട്ടൽ ഓപ്പൺ ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ശിലാഫലകം നമുക്കിവിടെ കാണാം. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽഡായ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു കോൺഫറൻസ് ഹാളുണ്ട്. നമുക്ക് ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഹാള്. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശം രൂപരേഖ. ഇനി നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പം നമുക്ക് ഉച്ച സമയമാണ്, ഊണിനുള്ള സമയമാണ്, മീൽസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ അടിപൊളി ഒരു കാഴ്ച. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താളി മീൽസ് ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഇതൊക്കെ സദ്യയാണ്. അപ്പം താളി മീൽസ് അറേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്താണ് താളി മീൽസ് എന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞ നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട്. ടാലി മീൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് നല്ല ഐക്കുറയുണ്ട്. ഇതാ ഗംഭീരമായ ഐക്കുറ വറുത്തതുണ്ട്, പിന്നെ നല്ല അയില വറുത്തതുണ്ട്, നല്ല കുത്തരി ചോറുണ്ട്, പിന്നെ ഒരുപാട് ഒരുപാട് കറികളാണുള്ളത്. കൊണ്ടാട്ടമുണ്ട്, മധുരക്കറി ഉണ്ട്, അതിൻ്റെ കൂടെ നല്ല മോരുണ്ട്, പായസമുണ്ട്, പപ്പടമുണ്ട്. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ, അടിപൊളി. അപ്പം നമ്മുടെ ടാലി മീൽസ് നമ്മൾ കഴിക്കാൻ പോവാണ്. ഒരുപാട് കറികളുണ്ട്, ഇത് വെക്കാൻ പോലും സ്ഥലമില്ല എന്നുള്ളത്. തൽക്കാലം നമുക്ക് പപ്പടം എടുത്ത് ഇങ്ങോട്ട് നോക്കാം. എന്നിട്ടാ നല്ല കുത്തരി ചോറാണ് കേട്ടോ, അടിപൊളി ചോറ്. വെള്ളമൊക്കെ നല്ല അടിപൊളി കുപ്പില്ല. അതുണ്ടോ നമുക്ക് എന്തായാലും ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു പിടുത്തമില്ല. ഓരോ സൈഡിൽ നിന്ന് തുടങ്ങാം നമുക്ക്. അവിയലുണ്ട്, എങ്ങനെ എടുത്തേ? സൂപ്പർ കറി, നല്ല അടിപൊളി കറി. എങ്ങനെയുണ്ട് ഐക്കുറന്നും കൂടെ നോക്കാം. ഇതുണ്ടോ നല്ല അടിപൊളി ഐക്കുറയാണ്. ഒന്നൊന്നിനും മെച്ചമായ ഫുഡുമാണ് കേട്ടോ. അപ്പം മറക്കണ്ട, നമ്മൾ ഈ ഹോട്ടലിൽ നിങ്ങൾ വരാതെ പോകരുത്, കഴിച്ചു നോക്കണം, അടിപൊളി ഫുഡ്. അപ്പം എന്തായാലും ഇന്നത്തെ ടാമറിൻഡ് എ സി ഹോട്ടലിൻ്റെ ഒരു ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇഷ്ടപ്പെട്ടിട്ട് കാണും, അത്രയും നല്ല അറ്റ്മോസ്ഫിയർ, അത്രയും നല്ല ഫുഡ്, അത്രയും നല്ല റൂംസുകളാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ കൊണ്ടോട്ടിക്ക് എയർപോർട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൂം ആവശ്യമെങ്കിൽ ടാമറിൻഡ് എ സി ഹോട്ടലിൽ തന്നെ എടുക്കണം. അത്രയും നല്ല ഫെസിലിറ്റി, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.